ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മലമ്പുഴ ഗവൺമെൻറ് ഐ ടി ഐ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാൻ ജയേഷ് മലമ്പുഴ ഐ ടി ഐൽ ഫിറ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ് ഹൈഡ്രോളിക് പോർഷനിലെ ഒൻപതാമത്തെ വീഡിയോ ആണിത് ഇത് മുൻപത്തെ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ നിന്നും ഫിറ്റർ ട്രേഡിലെ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ് ഈ വീഡിയോയിലൂടെ ഹൈഡ്രോളിക് പ്രഷർ റിലീഫ് വാൽവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഒരിക്കൽ കൂടി ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഹൈഡ്രോളിക് പ്രഷർ റിലീഫ് വാൾവ് പ്രഷർ റിലീഫ് വാൾവ് പ്രഷർ റിലീഫ് വാൾവ് ഈസ് എ ടൈപ്പ് ഓഫ് സേഫ്റ്റി വാൾവ് യൂസ്ഡ് ടു കൺട്രോൾ ഓർ ലിമിറ്റ് ദ പ്രഷർ ഇൻ എ സിസ്റ്റം പ്രഷർ റിലീഫ് വാൾവ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഒരു സേഫ്റ്റി വാൾവാണ് ഈ വാൾവ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രഷറിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്നു നമുക്കറിയാം ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വളരെയധികം കോമ്പോണൻസുകളുണ്ട് ഈ കോമ്പണൻസുകളെല്ലാം ആ ഹൈഡ്രോളിക് പ്രഷറിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ സേർട്ടൺ പ്രഷർ റേഞ്ചിലാണ് വർക്ക് ചെയ്യുക ഒരു ഓരോ ഹൈഡ്രോളിക് സിസ്റ്റവും അതിൽ എത്ര റേഞ്ച് പ്രഷർ ആക്റ്റ് ചെയ്യും അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചില അബ്നോർമൽ കണ്ടീഷനിൽ സിസ്റ്റം പ്രഷർ അളവിലധികം കൂടിക്കഴിഞ്ഞാൽ ഹൈഡ്രോളിക് കോമ്പണൻസിനെയെല്ലാം അത് സാരമായി ബാധിക്കും അപ്പോൾ അങ്ങനെ പ്രഷർ കൂടുന്ന സാഹചര്യത്തിൽ അത് ലിമിറ്റ് ചെയ്ത് നിർത്താനും മിനിമൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രഷർ റിലീഫ് വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രഷർ റിലീഫ് വാൽവിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് പൈലറ്റ് ഓപ്പറേറ്റഡ് പ്രഷർ റിലീഫ് വാൽവിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രഷർ റിലീഫ് വാൽവിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത് ഇനി പൈലറ്റ് ഓപ്പറേറ്റഡ് പ്രഷർ റിലീഫ് വാൽവിൻ്റെ മെയിൻ പാർട്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം ബോഡി ടോപ്പ് കവർ പിസ്റ്റൺ പിസ്റ്റൺ സീറ്റ് ലൈറ്റ് സ്പ്രിംഗ് പൊപ്പറ്റ് പൊപ്പറ്റ് സീറ്റ് ഹെവി സ്പ്രിംഗ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഒരു പൈലറ്റ് ഓപ്പറേറ്റഡ് പ്രഷർ റിലീഫ് വാൽവിന് മെയിനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതിലാദ്യത്തെ ഭാഗം ബോഡി ഇപ്പം നമുക്കിവിടെ ഒരു ചിത്രം കാണാം ആ ചിത്രത്തിൽ ബോഡി ബോഡിക്ക് മുകളിലായ ഒരു ടോപ്പ് കവർ എന്നിവ കാണാം ബോഡിയിലാണ് ഒരു ബാലൻസ് പൊസിഷൻ സോറി ബാലൻസ്ഡ് പിസ്റ്റൺ ഉള്ളത് അതുപോലെ തന്നെ ടോപ്പ് കവറിനുള്ളിലാണ് ഒരു ഉള്ളത് പൊപ്പറ്റ് ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ നോബ് എന്നിവയെല്ലാം ഈ ചിത്രത്തിൽ കാണാം അപ്പോൾ ബോഡിയെക്കുറിച്ച് എന്തൊക്കെയാ നോക്കാം ബോഡി ഈസ് മേഡ് ഓഫ് സോറി ബോഡി ഈസ് മേഡ് ഔട്ട് ഓഫ് ഫൈൻ ഗ്രേഡ് കാസ്റ്റൈൻ ദ ഇൻസൈഡ് ഓഫ് കേസിംഗ് ഈസ് ആക്കുറേറ്റ്ലി മെഷിൻഡ് ടു അക്കോമഡേറ്റ് പിസ്റ്റൺ പിസ്റ്റൺ സീറ്റ് ആൻഡ് ടൈറ്റ് സ്പ്രിംഗ് ബോഡി ഈസ് ഫിക്സഡ് വിത്ത് ടോപ്പ് കവർ ബൈ സ്ക്രൂ പോർട്ട് ഓഫ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ആൻഡ് ഡ്രെയിൻ കണക്ഷൻസ് ആർ പ്രൊവൈഡഡ് ഇൻ ദ ബോഡി ആസ് ത്രെഡഡ് ഹോൾ ഫൈൻ ഗ്രേഡ് കാസ്റ്റീൻ കൊണ്ടാണ് ബോഡി നിർമ്മിച്ചിട്ടുള്ളത് പിസ്റ്റൺ പിസ്റ്റൺ സീറ്റ് ടൈറ്റ് സ്പ്രിങ് എന്നിവയെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണം ആക്കുറേറ്റായിട്ട് മെഷീൻ ചെയ്തിട്ടുണ്ടാവും ബോഡിയുടെ ഉൾഭാഗം ബോഡിയിലാണ് ടോപ്പ് കവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ ചെയ്തിട്ടാണ് ടോപ്പ് കവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇല്ലറ്റ് പോട്ട് ഔട്ട്ലെറ്റ് പോട്ട് ഡ്രെയിൻ പോട്ട് എന്നിവയുടെ എല്ലാം ഭാഗങ്ങൾ എന്നിവയെല്ലാം ഈ ബോഡി പോർഷനുള്ളിലാണ് ഉള്ളത് ഇല്ലറ്റ് പോട്ട് ഔട്ട്ലെറ്റ് പോട്ട് ഡ്രെയിൻ കണക്ഷൻ അതൊക്കെ ത്രെഡ് ഹോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഹൈഡ്രോളിക് ഹോസസ് കണക്ഷൻസ് എന്നിവയെല്ലാം വാൽവിൽ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അടുത്ത ഭാഗം ടോപ്പ് കവർ ടോപ്പ് കവർ ഈസ് ആൾസോ മെയ്ഡ് ഔട്ട് ഓഫ് ഫൈൻ ഗ്രേഡ് കാസ്റ്റൈൻ ഇറ്റ് ഈസ് മെഷീൻഡ് ഇൻസൈഡ് ടു അക്കോമഡേറ്റ് പൊപ്പറ്റ് ഹെവി സ്പ്രിംഗ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ സീൽ ആൻഡ് വെൻറ്റ് പ്ലഗ് ദ ടോപ് കവർ ഈസ് ഫിക്സഡ് വിത്ത് ദ ബോഡി ബൈ മീൻസ് ഓഫ് സ്ക്രൂ ടോപ്പ് കവർ ഹൗസസ് ദ പൈലറ്റ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം ബൈ മീൻസ് ഓഫ് സീറ്റഡ് എലമെൻസ് ടോപ്പ് കവറും ഫൈൻ ഗ്രീഡ് കാസ്റ്റിയൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പൊപ്പറ്റ് ഹെവി സ്പ്രിങ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ സീല് വെൻറ്റ് പ്ലഗ് എന്നിവയെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ അക്കോമഡേറ്റ് ചെയ്യാൻ തരത്തിൽ തന്നെയാണ് ടോപ്പ് കവർ നിർമ്മിച്ചിരിക്കുന്നത് ടോപ്പ് കവറിൽ കവർ ബോഡിയിൽ സ്ക്രൂ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ടോപ്പ് കവറിലാണ് പൈലറ്റ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിസ്റ്റൺ ഇപ്പോൾ ഇവിടെ നമുക്ക് പിസ്റ്റണിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് പിസ്റ്റൻ്റെ ചിത്രത്തിൽ അതിൻ്റെ ഭാഗങ്ങൾ നോക്കാം ത്രൂ ഹോൾ ബാലൻസിങ് ഒറിഫൈസ് ഹോൾ ഗ്രൂവ് നെക്ക് ഇത്രയും ഭാഗങ്ങളാണ് കാണുന്നത് പിസ്റ്റൺ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് വിയർ റെസിസ്റ്റൻസ് സ്റ്റീൽ ഹാർഡ് ആൻഡ് ഗ്രൗണ്ട് ദ സ്ലൈഡിങ് പോർഷൻ ഓഫ് പിസ്റ്റൺ ഷാലോ ഗ്രൂവ്സ് ഫോർ പ്രൊവൈഡിങ്

ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പിസ്റ്റൻ്റെ ഫ്ലാറ്റ് സൈഡിൽ ഒരു ഒറിഫെയ്സ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിസ്റ്റൻ്റെ നേരത്തെ നമ്മൾ കണ്ട ചിത്രത്തെ കുറച്ചും കൂടെ വലുതാക്കിയതാണത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഒരു ത്രൂ ഹോള് ടോപ്പ് മുതൽ ബോട്ടം വരെ ഒരു ത്രൂ ഹോളുണ്ട് ഒരു ബാലൻസിങ് ഒറിഫെയ്സ് ഹോള് ഫ്ലാറ്റ് സൈഡിൽ ഒരു ഓറിഫൈ സോൾ കാണാം അതുപോലെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഷാലോ ഗ്രൂവും കാണാം അടുത്ത് പിസ്റ്റൺ സീറ്റ് പേര് സൂചിപ്പ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പിസ്റ്റണെ കറക്റ്റായിട്ട് സീറ്റിംഗ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് പിസ്റ്റൺ സീറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ലീനിയർ ബുഷ് ടൈറ്റ്ലി ഫിക്സഡ് ഇൻ ദ ബോഡി ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വിയർ റെസിസ്റ്റൻസ് സ്റ്റീൽ ഹാർഡ് ആൻഡ് ഗ്രൗണ്ട് ദ ഇന്നർ സൈഡ് ഓഫ് ദ ബുഷ് ഹാസ് എ ടാപ്പർ ടു സീറ്റ് ദ ടാപ്പേഡ് പോർഷൻ ഓഫ് ദ പിസ്റ്റൺ വാൾ പിസ്റ്റൺ സീറ്റ് ബോഡിയിൽ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് വിയർ റെസിസ്റ്റൻസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പിസ്റ്റൺ സീറ്റ് ഹാർഡൻ ചെയ്യുകയും അതുപോലെ ഗ്രൈൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിസ്റ്റൺ സീറ്റിൻ്റെ ഇന്നർ സൈഡ് ആയിട്ടാണ് മെഷീൻ ചെയ്തിരിക്കുന്നത് അതായത് പിസ്റ്റണിൻ്റെ ടാപ്പേഡ് പോർഷനെ അക്കോമഡേറ്റ് ചെയ്യാൻ തരത്തിൽ തന്നെയാണ് പിസ്റ്റൺ സീറ്റും മെഷീൻ ചെയ്തിരിക്കുന്നത് ലൈറ്റ് സ്പ്രിംഗ് ദ പർപ്പസ് ഓഫ് ലൈറ്റ് സ്പ്രിംഗ് ഈസ് ടു റീറ്റെയിൻ ദ പിസ്റ്റൺ ഡൗൺ എഗനേസ്റ്റ് ദ സീറ്റ് ഇൻ ദ ബാലൻസ്ഡ് കണ്ടീഷൻ

ഇത് പിസ്റ്റണിൻ്റെ ലാർജ് ഡയമീറ്റർ ആയിട്ടുള്ള ഭാഗത്തിനും ബോഡി പോർഷനും ഇടയിലാണ് അതായത് പിസ്റ്റണിൻ്റെ അപ്പർ പോർഷനെയും ഇടയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ സ്പ്രിംഗ് അല്ല ഫിക്സഡ് ആയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരു ആണ് പ്രഷർ റിലീഫ് വാൾബ് അതിൻ്റെ ഒരു ഡിസ്മാൻഡൽ ചെയ്തിരിക്കുന്ന വ്യൂ ആണ് ഈ കാണുന്നത് ഇപ്പോൾ പ്രഷർ റിലീഫ് ആൽവിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി പോർഷൻ കാണാം അപ്പോൾ അതിലൊരു ഇൻലെറ്റ് പോർട്ട് ഫ്രം പമ്പ് ടു ദ സിസ്റ്റം ഔട്ട്ലെറ്റ് പോർട്ടും കാണാം നേരെ താഴെ ടു ദ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രെയിൻ സിസ്റ്റവും കാണാം ഡ്രെയിൻ ലൈൻ അതിനു മുകളിലായി പിസ്റ്റൺ ബാലൻസ്ഡ് പിസ്റ്റൺ ലൈറ്റ് സ്പ്രിങ് നമ്മളിപ്പോൾ പറഞ്ഞ ലൈറ്റ് സ്പ്രിങ് ഇവയെല്ലാം കാണാം ഓറിങ് ടോപ്പ് കവറിൽ കാണുന്ന ഭാഗങ്ങൾ പ്ലഗ് സ്പേസർ പൊപ്പറ്റ് സീറ്റ് മൗണ്ടിങ് സ്ക്രൂ ടോപ്പ് കവർ പൊപ്പറ്റ് ഹെവി സ്പ്രിങ് സീല് സ്പേസർ പ്രസ പ്രഷർ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ലോക്കിംഗ് നട്ട് റീറ്റെയ്നർ പ്ലഞ്ചർ ഇത്രയും ഭാഗങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം പിന്നെ അടുത്ത പോർഷൻ പൊപ്പറ്റ് പൊപ്പറ്റ് ഈസ് എ കോണിക്കൽ മെമ്പർ ഹൗസ്ഡ് ഇൻ ദി കവർ പൊപ്പറ്റ് സർവ്വ്സ് ആസ് എ പൈലറ്റ് വാൾ ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ ഹെവി സ്പ്രിംഗ് ഇറ്റ് ഈസ് ആൾസോ മെയ്ഡ് ഓഫ് വിയർ റെസിസ്റ്റൻസ് സ്റ്റീൽ വിത്ത് ഫൈൻ കോണിക്കൽ ഗ്രൗണ്ട് സർഫസ് പൊപ്പറ്റ് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ മെമ്പറാണ് കവറിനകത്തുള്ള ഒരു ടോപ്പ് കവറിനകത്തുള്ള ഒരു കോണിക്കൽ മെമ്പറിനെയാണ് നമ്മൾ പൊപ്പറ്റ് എന്ന് പറയുന്നത് ഇതൊരു പൈലറ്റ് വാൾവായിട്ടാണ് ആക്ട് ചെയ്യുന്നത് പൊപ്പറ്റ് വാൾവിനെ അതിനെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ഹെവി സ്പ്രിംഗ് ആണ് പൊപ്പറ്റ് വെയർ റെസിസ്റ്റൻ്റ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതും ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്ത കോണിക്കൽ സർഫസ് ഉള്ളതുമാണ് പൊപ്പറ്റ് സീറ്റ് ഇറ്റ് ഈസ് എ സീറ്റ് ഓഫ് പൊപ്പറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് എ കോണിക്കൽ സീറ്റ് വിത്തിൻ ടു മാച്ച് എ ടാപ്പേഡ് സർഫസ് ഓഫ് ദ പൊപ്പറ്റ് ഇറ്റ് ഈസ് എ ഹാർഡ് ആൻഡ്

ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും ടോപ്പ് കവറിനുള്ളിൽ പ്രസ് ഫിറ്റ് ചെയ്തിട്ടാണ് പൊപ്പറ്റ് സീറ്റ് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് ഹെവി സ്പ്രിംഗ് ഹെവി സ്പ്രിംഗ് ഹാസ് ടു സീറ്റ് ദ പൊപ്പറ്റ് ഇൻ ദ പൈലറ്റ് പോർട്ട് ദ സ്പ്രിംഗ് ഈസ് ഹൗസ്ഡ് ഇൻ ബിറ്റ്വീൻ എ പ്ലഞ്ചർ ആൻഡ് മാക്സിമം ഡയമീറ്റർ ഓഫ് ദ പൊപ്പറ്റ് വെൻ ദ ഫോഴ്സ് ഈസ് എക്സേട്ടഡ്

കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്നത് ഹെവി സ്പ്രിംഗ് ആണ് ഈ ഹെവി സ്പ്രിങ് പ്ലഞ്ചറിൻ്റെയും പൊപ്പറ്റിൻ്റെ മാക്സിമം ഡയമീറ്ററിൻ്റെയും ഇടയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രോളിക് ഓയിലിൻ്റെ പ്രഷറ് എക്സീഡ് ചെയ്യുമ്പോൾ അതായത് പൈലറ്റ് ബോട്ടിൽ പ്രഷറ് കൂടുതലായി കഴിയുമ്പോൾ ഹെവി സ്പ്രിങ്ങിനെ തള്ളി മാറ്റി പൊപ്പറ്റ് തുറക്കുകയും തിനകത്തേക്ക് കയറുകയും ചെയ്തു ഈ ഹെവി സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിനു ഒരു നോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഈസ് എ ഫൈൻ പിച്ച് സ്ക്രൂ എലോങ് വിത്ത് നോബ് അക്കോമഡേറ്റ് ഇൻ ദ ടോപ്പ് കവർ ഹെവി സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുക ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഫൈൻ പിച്ച് സ്ക്രൂ ആയിരിക്കും ഇതിലുണ്ടാവുക ലീക്കേജ് ബിറ്റ്വീൻ ദി കാസ്റ്റ് ബോഡി ആൻഡ് സ്ക്രൂ എൻഡ് ആർ പ്രിവെൻ്റഡ് ബൈ സ്യൂട്ടബിൾ സീൽസ് മേഡ് ഓഫ് ഹീറ്റ് ആൻഡ് ഓയിൽ റെസിസ്റ്റൻ്റ് റബ്ബർ കാസ്റ്റ് ബോഡിയും സ്ക്രൂവിൻ്റെയും ഇടയിലൂടെയുള്ള ഫ്ലൂയിഡ് ലീക്ക് തടയാൻ വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിളായിട്ടുള്ള സീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ആ സീല് ഹീറ്റും ഓയിലും റെസിസ്റ്റ് ചെയ്യുന്ന റബ്ബറും കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അടുത്തായി പ്രഷർ റിലീഫ് വാൾവിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം ഇതുവരെ നമ്മൾ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിനു മുന്നോടിയായി പ്രഷർ റിലീഫ് വാൽവിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ചിത്രമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ സിസ്റ്റം പ്രഷർ ടു ഇൻലെറ്റ് അതായത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇൻലെറ്റിലൂടെ വരുന്നു നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്തു പോവുകയും ചെയ്യും അതേസമയം ബാക്കി ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ലൈറ്റ് സ്പ്രിങ് സൈഡ് ഒറിഫൈസ് ബോഡി പിസ്റ്റൺ പാസേജ് വെൻഡ് പൈലറ്റ് വാൾവ് പൊപ്പറ്റ് സ്ട്രോങ് സ്പ്രിങ്ങ് അല്ലെങ്കിൽ ഹെവി സ്പ്രിങ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അപ്പം ഒരു പ്രഷർ റിലീഫ് വാൾവിൻ്റെ ക്രോസ് സെക്ഷനാണിത് എല്ലാ ഭാഗങ്ങളും നമുക്കിപ്പോൾ കാണാം താഴെ റിട്ടേൺ പോർട്ട് ടു റിസർവ് വയർ അതായത് ഡ്രെയിനേജ് പോർട്ടാണ് കാണുന്നത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം നോർമൽ കണ്ടീഷനിൽ ഇല്ലെറ്റ് വഴി വരുന്ന ലിക്വിഡ് ഔട്ട്ലെറ്റ് വഴി പുറത്തു പോവും മാത്രമല്ല ഇല്ലെറ്റ് പോർട്ടിലെ പ്രഷർ പിസ്റ്റൺ താഴെ ആക്ട് ചെയ്ത് പിസ്റ്റണ്ടെ ഒറിഫെയ്സ് വഴി മുകളിലെത്തിച്ചേർന്ന് അതായത് ഹൈഡ്രോളിക് ലിക്വിഡ് പിസ്റ്റണ്ടെ മുകളിൽ എത്തിച്ചേർന്ന് പിസ്റ്റൺ ലൈറ്റ് സ്പ്രിങ്ങിൻ്റെ കൂടെ സഹായത്താൽ ബാലൻസ് ആയിട്ടായിരിക്കും ഇരിക്കുക പിസ്റ്റൺ ചേമ്പറിനുള്ളിൽ എത്തുന്ന ലിക്വിഡ് പാസേജ് വഴി പൊക്കറ്റിനെ പ്രസ് ചെയ്യുന്നു അപ്പോൾ പാസേജിൻ്റെ അവിടെ ഒരു വെൻറ്റ് എന്ന് പറഞ്ഞ പോർഷൻ കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ ആ വെൻറ്റ് വേറെ ഏതെങ്കിലും ഒരു പാർട്ടുമായിട്ട് കണക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലഗ് ചെയ്യുകയോ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ പാസേജ് വഴി മുകളിലെത്തുന്ന ലിക്വിഡ് പൊപ്പറ്റിനെ പ്രസ് ചെയ്ത് നിർത്തുന്നു എന്നാൽ പൊപ്പറ്റിൽ ഫിറ്റ് ചെയ്ത ഹെവി സ്പ്രിങ് പൊപ്പറ്റിനെ തുറക്കാതെ ലിക്വിഡിനെ തടഞ്ഞു നിർത്തുന്നു പക്ഷേ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പ്രഷർ നോർമൽ ലിമിറ്റിനേക്കാൾ കൂടുതലാവുമ്പോൾ പൊപ്പറ്റ് വാൽവ് പൊപ്പറ്റ് സീറ്റിൽ നിന്നും ഹെവി സ്പ്രിങ്ങിൻ്റെ ആക്ഷനെ മറികടന്ന് തുറക്കുകയും ഹൈഡ്രോളിക് ലിക്വിഡ് പിസ്റ്റണുള്ളിലൂടെയുള്ള ഹോൾ വഴി ഡ്രെയിൻ പോർട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു അതേസമയം പിസ്റ്റൺ പിസ്റ്റണിൻ്റെ ചെറിയ ഒറിഫൈസ് ഹോളിലൂടെ പോകുന്ന ലിക്വിഡ് പൊപ്പറ്റ് വാൽവ് വഴി പോകുന്ന ലിക്വിഡിനേക്കാൾ കുറവായതിനാൽ പിസ്റ്റൺ ചേംബറിനുള്ള ഉള്ളിലുള്ള പ്രഷറും പിസ്റ്റണ് താഴെയുള്ള പ്രഷറിനേക്കാൾ കുറയുകയും പിസ്റ്റൺ പിസ്റ്റൺ ചേംബറിന് മുകളിലേക്ക് ലൈറ്റ് സ്പ്രിങ്ങിനെ മറികടന്ന് നീങ്ങുകയും പിസ്റ്റൺ സീറ്റ് വഴി ഹൈഡ്രോളിക് ലിക്വിഡ് ഡ്രെയിൻ പോർട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു സിസ്റ്റം പ്രഷർ നോർമൽ ആകുന്നതുവരെ ഈ പ്രക്രിയ തുടരുകയും ചെയ്യും സിസ്റ്റം പ്രഷർ നോർമൽ ആകുമ്പോൾ പൊപ്പറ്റ് വാൽവ് അടയുകയും പിസ്റ്റൺ വാൾവ് പൂർവസ്ഥിതിയിലാവുകയും ചെയ്യും ഇതിനൊരു ആനിമേഷൻ വീഡിയോ ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടുപോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി പോർഷൻ കാണാം ഇതിൽ അതുപോലെ ടോപ്പ് പോർഷൻ ടോപ്പ് കവറ് എന്നിവ കാണാം പിസ്റ്റൺ വെർട്ടിക്കലായിട്ട് കാണുന്ന പിസ്റ്റൺ പിസ്റ്റന് മുകളിൽ കാണുന്ന ലൈറ്റ് സ്പ്രിങ് അതുപോലെ ഹൊറിസോണ്ടലായി കാണുന്ന പൊപ്പറ്റ് പൊപ്പറ്റ് സീറ്റ് ഹെവി സ്പ്രിങ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ നോബ് എന്നിവയെല്ലാം നമുക്ക് ഇപ്പോൾ കാണാം ഇപ്പോൾ ഫ്ലൂയിഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നേരെ ഇല്ലെറ്റ് വഴി വന്ന് ഔട്ട്ലെറ്റ് വഴി പോവുകയാണ് ചെയ്യുക അതേസമയം ഇല്ലെറ്റ് വഴി വരുന്ന ഫ്ലൂയിഡ് പിസ്ച്ചൻ്റെ ഒറിഫൈസിലൂടെ കയറി മുകൾ ഭാഗത്ത് പിസ്റ്റൺ ചേംബറിലേക്ക് കയറുന്നു മുകളിൽ കാണുന്ന ഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പൊപ്പറ്റ് പൊപ്പറ്റ് സീറ്റ് നോബ് എന്നിവയെല്ലാം കാണാം ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വന്ന് നോർമൽ കണ്ടീഷനിൽ പൊപ്പറ്റ് സീറ്റിൽ തട്ടി ഫ്ലൂയിഡ് നിൽക്കുകയാണ് ചെയ്യുക ഈ സിസ്റ്റം പ്രഷർ എക്സീഡ് ചെയ്യുമ്പോൾ പൊപ്പറ്റിൻ്റെ ഹെവി സ്പ്രിങ്ങിനെ മറികടന്ന് പൊപ്പറ്റ് പുറകിലേക്ക് നീങ്ങുകയും ഹൈഡ്രോളിക് ഫ്ലൂയിഡ് താഴേക്ക് ഡ്രെയിൻ വഴി താഴേക്ക് പോവുകയും ചെയ്യും അതേസമയം പിസ്റ്റൺ ചേമ്പറിനകത്തും പിസ്റ്റണ് താഴെയുമുള്ള പ്രഷർ ഡിഫറൻസിൻ്റെ ഫലമായി പിസ്റ്റൺ മൊത്തം മുകളിലേക്ക് നീങ്ങുകയും പിസ്റ്റൺ വാൽവിൻ്റെ സൈഡിലൂടെയൂടെ ഫ്ലൂയിഡ് ഡ്രെയിൻ വഴി പോകുന്നു ഇത് ഹൈഡ്രോൾ സിസ്റ്റത്തിൻ്റെ പ്രഷറ് നോർമൽ ആവുന്നത് വരെ തുടരും നോർമലായി കഴിയുമ്പോൾ വീണ്ടും പൊപ്പറ്റ് വാൽവ് ക്ലോസ് ചെയ്യുകയും സിസ്റ്റം നോ ബാലൻസ് ആവുകയും ചെയ്യും ഒരു 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 തവണയൂടെ കാണാം ഹൈഡ്രോളിക് പ്രഷർ റിലീഫ് വാൽവിനെ കുറിച്ചാണ് ഈ വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മലമ്പുഴ ഗവൺമെൻറ് ഐ ടി യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്